ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. ഇന്ന് ഞാൻ അതാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ടോ ലാലേട്ടൻ ഉണ്ടാക്കിയത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ലാലേട്ടൻ്റെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ചിക്കൻ ഞാനിപ്പോൾ ഇവിടെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്, ചുട്ട തേങ്ങ. ഇതിപ്പോൾ ഞാൻ ഗ്യാസുമ്മിലാണ് ചുട്ടെടുത്തത്, അതുകൊണ്ടാണ് അത്രയും, നമ്മളെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടുപ്പത്ത് നല്ലോണം ചുട്ടാൽ മതി. അപ്പോൾ നല്ല ഒരു കറുത്ത കളറ് വരും, നല്ലൊരു ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില. അപ്പോൾ നമുക്ക് ലാലേട്ടൻ കാണിച്ച പോലെ തന്നെ ഓരോന്നോരോന്നായിട്ട് ഇത് മുഴുവനൊന്ന് ചതച്ച് എടുക്കണം. അപ്പോൾ നമ്മുടെ എല്ലാം ചതച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് പൊട്ടിക്കാം. കടുകെല്ലാം പൊട്ടി വന്നു, കരിവേപ്പിൻ്റെ ഇലട്ട് കൊടുക്കാം. നമുക്ക് വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, ഈ ചതച്ചതൊക്കെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, വേറെ മുളക് പൊടി, മല്ലിപ്പൊടി ഒന്നും ചേർക്കില്ല. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ ലാലേട്ടൻ ഉണ്ടാക്കണത്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു, കുറച്ച് കുരുമുളകും പൊടി, കുറച്ച് ഗരം മസാല. ലാലേട്ടൻ പറയുമ്പോൾ തന്നെ കുറച്ച്, ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനും എരിവിനൊക്കെ അനുസരിച്ച് ചേർക്കാം. കുറച്ച് ചില്ലി ഫ്ലേക്സ്, പെരുംജീരകം നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ചതച്ച് വെച്ച തേങ്ങ, ഇത്ര ആ ഒരു കരിഞ്ഞ ആ ഒരു കളറില്ലാത്തത് ഞാൻ ഗ്യാസമ്മിൽ വെച്ചിട്ടാണിത് ചുട്ടെടുത്തത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നാട്ടിലൊക്കെ അടുപ്പിൽ നന്നായി ചുട്ടെടുത്താൽ ആ ചുട്ട തേങ്ങയ്ക്ക് തന്നെ നല്ലൊരു സ്മെല്ലാണ് അല്ലേ. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് അടിയിൽ പിടിക്കില്ല. പിന്നെ എന്താ വെച്ചാൽ ഇരുമ്പിൻ്റെ ചട്ടിയാകുമ്പോൾ ആ ഒരു ടേസ്റ്റാണ് നമ്മളിതിൽ എന്തുണ്ടാക്കിയാലും. നോൺ സ്റ്റിക്കിലുണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഇതിലാണ്. പക്ഷേ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കുന്നത് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. തീ സിമ്മിലിട്ടിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ലാലേട്ടൻ പറയുന്ന പോലെ തന്നെ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊന്നല്ല ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, നിങ്ങൾക്ക് അടിയിൽ പിടിക്കും. കാരണം നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല. ഈ ചിക്കനിൽ വെള്ളം ഇറങ്ങി വന്ന് അതിൽ നിന്നും ആണ് ചിക്കൻ വേവുന്നത്. നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഞാൻ തീ സിമ്മിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ആക്കിയിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ചിക്കനൊക്കെ കണ്ടോ നല്ലോണം തെല്ലുമെന്ന് വിട്ട് വരുന്നത്. നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ലൊരു മണം, നല്ല ടേസ്റ്റും ഉണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ. എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. സംഭവം അടിപൊളി കേട്ടോ. നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ റെസിപ്പി സൂപ്പറായിട്ടുണ്ട്. ചില നിങ്ങളിൽ ചില ആളുകളൊക്കെ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എനിക്ക് എന്നെ ഇഷ്ടമായി.
അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ ഈസിയാണ്, അധികം മസാലകളൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കണും അമർത്തി ഓൾ ക്ലിക്ക് ചെയ്താൽ ഞാനെടുത്ത വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ താങ്ക് യു.